അത്യാധുനിക സൗകര്യമുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കൃഷിഭവൻ കെട്ടിടത്തിന്റെയും ഓപ്പൺ സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം ബി രാജേഷ്. മാലിന്യ പ്ലാന്റുകളെക്കുറിച്ച് സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഓരോരാളും ശുചിത്വ സന്ദേശവാഹകരാകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കൃഷിഭവൻ കെട്ടിടത്തിന്റെയും പഞ്ചായത്ത് ഓഫീസിന് സമീപം നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കേരളത്തിന് ഇനി സ്ഥിതി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് പഞ്ചായത്തിന്റെ കൂടി പരിപാടി ആയതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ ഭാരവാഹികളും ഇവിടെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ശുചിത്വവും മാലിന്യ സംസ്കരണവുമാണ്. കുറെ കാലമായി നമ്മൾ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി, പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അനുകൂലമാണ്, എല്ലാവരും മാലിന്യ സംസ്കരണത്തിന്റെ പക്ഷത്താണ്, ശുചിത്വത്തിന്റെ കൂടെയാണ്. പക്ഷെ നാല് കുട്ടികളേക്ക് അതും ഒരു വസ്തുതയാണ്. എന്താ കാരണം? ഒന്നാമത്തത് നമ്മുടെ ഒരു ശീലം. ആ ശീലം എന്താ? നമുക്കൊരു വസ്തുവിന്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തത് കണ്ടകത്ത് വലിച്ചെറിയുക എന്ന സംസ്കാര ശൂന്യമായ ഒരു ഏർപ്പാടാണ്. അതൊരു ക്ലാസ് വ്യത്യാസമൊന്നുമില്ല. ക്ലാസ് ഉള്ളവരും ഇല്ലാത്തവനും ജോലി ഉള്ളവനും ജോലി ഇല്ലാത്തവനും സമ്പന്നനും ദരിദ്രനും ഒക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എസ് സപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, തളിപ്പറമ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, ടി ജെ അരുൺ, എം എൻ പ്രദീപൻ, കെ മോഹനൻ, ടി തമ്പാൻ മാസ്റ്റർ, തോമസ് വക്കത്താനം, സി ഐ വത്സല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.